Thank you. Wow. What a goba. ഈ ഗോപൻ ഒരു സൈലന്റ് ടൈപ്പല്ലേ? ഏയ്, അങ്ങനെ സൈലന്റ് ഒന്നുമല്ല. ആള് നല്ല തമാശക്കാരനാ. എന്നാ തമാശ പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ലതാണ്. എന്താ പറയാ, ഈ പണക്കാരനെ പോലെ സ്വപ്നം കണ്ടിട്ട് പാവപ്പെട്ടനെ പോലെ ജീവിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അതാ ഗോപന്റേത്. പക്ഷെ ആള് ഭയങ്കര ദുരഭിമാനിയാ. പക്ഷെ നിഷ്കളങ്കനാ കേട്ടോ. അതാ അച്ഛനും അങ്ങനെ തന്നെയാ. ചുരുക്കി പറഞ്ഞാ അവന്റെ ലൈഫ് ഒരു പ്രത്യേക സ്റ്റൈലാ. എന്നുവെച്ചാ നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഇപ്പോ നമ്മളൊക്കെ നമ്മുടെ പേരന്റ്സിന്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ലേ, ഐ മീൻ റെസ്പെക്ടോട് കൂടി. അവിടെ അങ്ങനെ ഒന്നുമില്ല. അച്ഛനും മോനും നമ്മള് ഭയങ്കര ഫ്രണ്ട്സാ. ഇപ്പോ മകൻ കയറി അച്ഛനെ ഉപദേശിക്കും, അത് കേട്ട് അച്ഛന്റെ മറുപടിയും തമാശയും വേളും. മൊത്തത്തിൽ പറഞ്ഞ അവരുടെ കൂടെ ഇരിക്കുമ്പോ സമയം പോണതറിയ. ശീതളിന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എനിക്കെന്നല്ല, ആർക്കും ഇഷ്ടപ്പെട്ടു പോവും. അത്രക്ക് പാവങ്ങളാ. കളക്ടർ ഉദ്യോഗം കഴിഞ്ഞ് എത്തിയോ? ഇവനിത് എന്ത് പറ്റി? ഗോപ എന്താടാ, നീ കുടിച്ചിട്ടുണ്ടോ? പറയടാ, നീ കുടിച്ചിട്ടുണ്ടോ? ഇന്നെ വരെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെയാ നിന്നെ ഞാൻ വളർത്തിയത്. ഒരു ചങ്ങാതിയായിട്ടാ കൊണ്ടു നടന്നത്. ഇന്നിങ്ങനെ കുടിച്ചിട്ട് വരാൻ മാത്രം എന്താ നിന്റെ പ്രശ്നം? എനിക്കറിയണം. പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു അച്ഛാ, എനിക്ക് അവൾ ഇഷ്ടമായിരുന്നു. നീ എന്താ പറഞ്ഞു? അവിടെ ശത്രുക്കളെ പോലെ കഴിഞ്ഞിരുന്ന രണ്ടുപേരും ഒരുമിച്ച് സന്തോഷിക്കുക, എല്ലാവരും മതിമറന്ന് ആഘോഷിക്കുക, അതിനൊക്കെ നിമിത്തമായത് ആ കുട്ടിയ. ആരുടെയും സന്തോഷം നമ്മളായിട്ട് നശിപ്പിക്കരുത്. ഇണങ്ങാനും പിണങ്ങാനും പിന്നതെ ഇങ്ങനെ ചേർത്ത് നിർത്തി കരയാനും നമുക്ക് നമ്മളില്ലടാ. നാളെ നടക്കാൻ പോകുന്നത് അവളുടെ നിശ്ചയ. നമ്മൾ പോണം. മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തി കൊടുക്കണം. ഓക്കെ, ചിരിക്കടാ, ഒന്ന് ചിരിക്കടാ. എടാ ചിരിക്കടാ, ചിരിക്കടാ, ചിരിക്കടാ. അവിടെ ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരിക്കോ ഫ്രൈഡ് റൈസ് ആയിരിക്കും? നീ പറ ചക്ക പുഴുക്കായിരിക്കും. ദാരാ ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് പിടിച്ചാ, പിടിച്ചാ, നേരെ ബാക്കിൽ പോട്ടെ, പോട്ടെ, പോട്ടെ. ഹായ് ബേബ്. ഹലോ, ഹൗ ആർ യു? ഗോപിക, എന്താണ് ഇത്? സൗന്ദര്യബോധമില്ലാത്ത ഗേൾസ്. സുഗർഗർ, ഞാൻ എന്തോ പറഞ്ഞേ. നമസ്കാരം. നമസ്കാരം. എവിടെ കസ്തൂരി മാമി? കസ്തൂരി മുകളിലുണ്ട്, അങ്ങോട്ട് ചെല്ലു. എന്തു പറ്റി? തനിയെ ഒരുക്കോളാന്ന് പറഞ്ഞു. എന്താ മോളെ ഇങ്ങനെ? ആളുകളൊക്കെ വരുന്നതല്ലേ. എനിക്ക് ആർഭാടൊന്നും വേണ്ട. പറ്റില്ല, പറ്റില്ല. ഗൗതം നാളെ ഈവനിങ്ങിന് അവിടെ ഉണ്ടാവും. ഓക്കേ. ആരാ ഗൗതം? രഞ്ജിത്ത ആണോ? തമാശ പറഞ്ഞിരിക്കുക, ഗസ്റ്റുകളൊക്കെ ഒന്ന് ഡീൽ ചെയ്യേ. പറഞ്ഞ പോലെ നമ്മളല്ലേ നടത്തിപ്പുകാര്. ചിരിയൊക്കെ പിന്നെ ആവാ. ബാ, തിരക്കിനിടയിൽ നിന്നെ മറന്നൊന്നും വേണ്ട. ഇതെന്റെ ഹൃദയോ? പാതി കഴിച്ചിട്ട് പാതി നിക്കത്താ. വൈദ്യനാഥൻ, വൈദ്യനാഥൻ. എന്തോ, താൻ എവിടെയായിരുന്നു? ഞങ്ങൾക്ക് വേപ്പഴം കൊടുക്കായിരുന്നു. അല്ല, സദ്യക്ക് വിളമ്പോ പൂവമ്പഴം വേണോ പാലംകുടം വേണോ അല്ല കൊടപ്പഴം അച്ഛൻ വേണോ? അവരോടൊന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറയൂ. ചെല്ലു. അവിടെ കുറച്ച് ചേരട്ടെ.
ചാടി ചാടി നിക്കടാ. ഒന്ന് എടുത്തടാ. എന്താ ഈ കാണിക്കണേ? നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് തരാം കേട്ടോ. സ്വാമിനാഥൻ, ശീതൽ തിരുവാതിര നക്ഷത്രം, സ്വാമിനാഥൻ അനിഴം നക്ഷത്രം, പത്തിൽ എട്ട് പൊരുത്തം, ദാമ്പത്യ ജീവിതത്തിൽ തടസ്സങ്ങളില്ല. ഇവരുടെ വിവാഹത്തിന് നല്ല ദിവസം 2004 ഓഗസ്റ്റ് മാസം 27 തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 10:30 മധ്യേ. ഈ ദിവസം ഇരുകൂട്ടർക്കും സമ്മതമാണെങ്കിൽ തീരുമാനിക്കാം. സമ്മതമാണ്. എനിക്കൊരു അഭിപ്രായമുണ്ട്. വിവാഹം കുറച്ചുകൂടി നേരത്തെ ആക്കാം. എന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ നിൽക്കുന്ന എന്റെ അച്ഛനും അമ്മയാ. ഈ സന്തോഷം എനിക്ക് തന്നയാൾക്ക് ഞാൻ എന്തെങ്കിലും പകരം കൊടുക്കണ്ടേ? ഞാൻ ഒരുപാട് ആലോചിച്ചു. ഈ നിമിഷം വരെ ഇവിടെ കൂടിച്ചേരേണ്ടത് ഞങ്ങളല്ല, ഗോപനും ശീതളും. പ്ലീസ് എതിരൊന്നും പറയരുത്. അവരൊന്നും പറയില്ല. വേർപാടിന്റെ വേദന അറിഞ്ഞവരാരും ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞതല്ലേ ശരി? അല്ലെന്ന് അരവിന്ദേട്ടന് പറയാൻ പറ്റുമോ? മനസ്സുകൾ തമ്മിൽ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? വാ. ഇനിയും നിങ്ങളൊക്കെ ഇവരെ അനുഗ്രഹിക്കണം. എനിക്കതാ സന്തോഷം. ഇവന്റെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം. എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ നിങ്ങളായിട്ട് ഇതിനെ കുറക്കണത് സന്തോഷട്ടെ. സന്തോഷിക്കേ.